അറിയപ്പെട്ട ആറ് ഹദീസ് ഗ്രന്ഥങ്ങളുടെ കർത്താക്കൾ, അവരുടെ ജനന മരണ വർഷസഹിതം. മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹ്മഹുല്ല, ഇമാം ബുഖാരിയുടെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിയുടെ കർത്താവായ മുഹമ്മദ് ബിനു ഇസ്മായിൽ അൽ ബുഖാരി റഹ്മഹുല്ല ജനിച്ചത് ഹിജറ 194 ആണ്. അദ്ദേഹം മരണപ്പെട്ടത് ഹിജറ 256. ഇമാം മുസ്ലിം. മുസ്ലിം ബിനു അൽ ഹജ്ജാജ് അൻ നൈസാബൂരി. ഇമാം മുസ്ലിം എന്നറിയപ്പെടുന്ന മുസ്ലിം ബിനു അൽ ഹജ്ജാജ് അൻ നൈസാബൂരി സ്വഹീഹ് മുസ്ലിമിന്റെ രചയിതാവാണ് അദ്ദേഹം. അദ്ദേഹം ജനിച്ചത് ഹിജറ 204 അദ്ദേഹം വഫാത്തായത് ഹിജറ 261 അബൂദാവൂദ്. സുനൻ അബൂദാവൂദിന്റെ രചയിതാവായ അബൂദാവൂദ് അസ്സിജിസ്ഥാനി ജനിച്ചത് 202 ഹിജറ. അദ്ദേഹം മരണപ്പെട്ടത് 275 ഹിജറ. അബൂ ഈസ അത്തുർമുദി 209. അദ്ദേഹം ജനിച്ചു 279 അദ്ദേഹം വഫാത്തായി. അഹമ്മദ് ബിൻ ഷുഐബ് അന്നസായി, അദ്ദേഹം ജനിച്ചത് 214. അദ്ദേഹം മരണപ്പെട്ടത് ഹിജറ 302. ഇബ്നു മാജ, സുനൻ ഇബ്നു മാജ എന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് അദ്ദേഹം. ഇബ്നു മാജ അൽ ഖസ്വീനി 207 ഹിജറയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മരണപ്പെട്ടത് ഹിജറ 275. ഈ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളാണ് ഇസ്ലാമിക ലോകത്ത് സിഹാഹു സിത്ത അഥവാ സ്വഹീഹായ ആറ് ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1. സ്വഹീഹുൽ ബുഖാരി. 2. സ്വഹീഹു മുസ്ലിം. 3. സുനൻ അബൂദാവൂദ്. 4. സുനൻ തുർമുദി. 5. സുനൻ നസായി. 6. സുനൻ ഇബ്നു മാജ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹു മുസ്ലിം, സുനൻ അബൂദാവൂദ്, സുനൻ തിർമുദി, സുനൻ നസായി, സുനൻ ഇബ്നു മാജ എന്നീ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളാണ് സിഹാഹു സിത്ത എന്ന പേരിൽ പ്രശസ്തി നേടിയിട്ടുള്ളത്. സിമീവത്ത് നെക്സ്റ്റ് വീഡിയോ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്ക് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുകയും ചെയ്യുക.